ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോളജ് പഠിച്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഷ് ബയോളജി അതിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഫെക്യൻഡിറ്റി, അല്ലെങ്കിൽ ഫെക്യൻഡിറ്റി എന്ന് പറയുന്ന കാര്യം. ശരിക്കും പറഞ്ഞാൽ ഫെക്യൻഡിറ്റി എന്ന് വെച്ചാൽ നമ്മൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണെന്ന് പറയുന്നത്. ഫെക്യൻഡിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോറി, അബ്സല്യൂട്ട് നമ്പേഴ്സ് ഓഫ് എഗ് പ്രൊഡ്യൂസ്ഡ്, അതായത് ഫെക്യൻഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് നമ്പേഴ്സ് ഓഫ് എഗ് പ്രൊഡ്യൂസ്ഡ്. അതിൽ തന്നെ എന്തുണ്ടാവും, ഇമ്മച്യൂർ എഗ് പ്രസൻസും ഉണ്ടാവും അല്ലേ. ഇമ്മച്യൂറായിട്ട് എഗ് അതിലുണ്ടാവും. അതേപോലെ എന്താ, ഫെക്യൻഡിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് നമ്പർ ഓഫ് എഗ് പ്രൊഡ്യൂസ്ഡ് ആണ്. അത് അങ്ങനെ ഒരു നമ്മളെ അങ്ങനെ ഒരു നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സേറ്റീവും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉപയോഗിക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർമാലിനും മോഡിഫൈഡ് ഗിൽസൺസ് ഫ്ലൂയിഡും. അതായത് ഫിഷിൻ്റെ എഗ്ഗിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിക്സേറ്റീവും അല്ലെങ്കിൽ പ്രിസർവേറ്റീവും ആണ് ഫോർമാലിനും മോഡിഫൈഡ് ഗിൽസൺസ് ഫ്ലൂയിഡും. സോറി, അടുത്തത് ഇതിന് ഓരോരോ മെത്തേഡുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഗ്രാവിമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്രാവിമെട്രിക് മെത്തേഡ് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ വെയിങ് ആൻഡ് കൗണ്ടിങ് ഓഫ് എഗ്സ്. അതായത് ഈ ഗ്രാവിമെട്രിക് മെത്തേഡിൽ വെയിറ്റും എടുക്കും, അതുപോലെ എന്താ നമ്മൾ എത്ര എഗ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും ചെയ്യും. റാൻഡം സാമ്പിൾസ് ഓഫ് എബൌട്ട് 500 എഗ്സ് ആർ കൗണ്ടഡ് ആൻഡ് വെയ്ഡ്. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ എത്രയാണ് ചെയ്യുന്നത്, റാൻഡം സാമ്പിൾസ് ഓഫ് 500 എഗ്സ് കൗണ്ട് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ വെയിറ്റ് എടുക്കുകയും ചെയ്യും. ടോട്ടൽ നമ്പർ ഓഫ് എഗ് ഇൻ ആൻഡ് ഓവറി കാൽക്കുലേറ്റഡ് ഫ്രം ദി ഇക്വേഷൻ എഫ് ഈക്വൽ ടു എൻ ജി ബൈ ജി. അതായത് എൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ ആണ്, ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി ബൈ സ്മോൾ ജി. അതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫെക്യൻഡിറ്റി ആണ്. അതുപോലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഗ്സ് ഇൻ ദി സബ് സാമ്പിൾ, നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ. അതായത് നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല 500 എഗ്സ് എടുത്തിട്ടുണ്ടാവും, അതിൽ നമ്പർ ഓഫ് എഗ്സ്. ഒരു പക്ഷേ എന്താ നമ്മൾ റാൻഡമിലി എടുക്കുന്നതാണ്, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ എന്താ നമ്പർ ഓഫ് എഗ്സ് ഇൻ ദി സം സാമ്പിൾ. ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി ഓവറി, ടോട്ടലായിട്ട് ആ ഓവറിയിലുള്ള വെയ്റ്റ് എത്രയാണെന്ന് പറയുന്നതാണ്. സ്മോൾ ജി എന്ന് പറയുന്നത് എന്താ, വെയ്റ്റ് ഓഫ് ദി സാമ്പിൾ, വെയ്റ്റ് ഓഫ് ദി സാമ്പിൾ ആണ് തന്നെ സ്മോൾ ജി എന്ന് പറയുന്നത്. അടുത്തത് വോളിമെട്രിക് മെത്തേഡ്. വോളിമെട്രിക് മെത്തേഡ് എന്ന് വെച്ചാൽ ക്ലീൻഡ് എഗ് ആർ പുട്ട് ഇൻ എ മെഷറിംഗ് സിലിണ്ടർ മെയ്ഡ് അപ്പ് ടു നോൺ വോളിയം വിത്ത് വാട്ടർ. അപ്പോൾ എന്താ ഒരു നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഒരു മെഷറിംഗ് സിലിണ്ടറിൽ, അത് നോൺ വോളിയം ഉള്ള ഒരു വാട്ടറിൽ മെഷറിംഗ് സിലിണ്ടറിൽ വെക്കും. സബ് സാമ്പിൾ ഓഫ് നോൺ വോളിയം ഈസ് എഗെയിൻ ഡ്രോൺ വിത്ത് എ പിപ്പറ്റ്. പിപ്പറ്റിൽ കൂടി എന്താ സബ് സാമ്പിളിൻ്റെ വാട്ടർ, അതായത് അതും നോൺ വോളിയത്തിലാണ്, നമുക്കറിയുന്ന ഒരു വോളിയത്തിലാണ് എന്ത് ചെയ്യും, അത് പിപ്പറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്പർ ഓഫ് എഗ്സ് ഇൻ ദ സബ് സാമ്പിൾ ഈസ് കൗണ്ടഡ്, നമ്മൾ സബ് സാമ്പിളിൽ എത്രത്തോളം എഗ്സ് ഉണ്ട് എന്ന് നമ്മളത് കൗണ്ട് ചെയ്യും. അവിടെ നമ്മൾ ഫെക്യൻഡിറ്റി കാണാനുള്ള ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു എൻ ക്യാപിറ്റൽ വി ഡിവൈഡ് ബൈ സ്മോൾ വി എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒബിയസ്ലി നമ്പർ ഓഫ് എഗ്സ് ഇൻ ദി സബ് സാമ്പിൾ. ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് എന്താ, വോളിയം വിച്ച് കണ്ടെയ്ൻ ഓൾ ദ ടോട്ടൽ എഗ്സ്. സ്മോൾ വി എന്ന് പറയുന്നത് എന്താ, വോളിയം ഓഫ് ദി സബ് സാമ്പിൾ. അപ്പോൾ ഒന്ന് നമ്മൾ ഗ്രാവിമെട്രിക് മെത്തേഡ് പറഞ്ഞു, രണ്ട് വോളിമെട്രിക് മെത്തേഡ് പറഞ്ഞു. അടുത്തതാണെന്ന് ഓട്ടോമാറ്റിക് എഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് എഗ് കൗണ്ടർ എന്ന് പറയുന്നത് ഇറർ ഇൻ എനി സബ് സാമ്പിളിംഗ് ടെക്നിക്ക് ഈസ് അവോയ്ഡഡ്. ഓട്ടോമാറ്റിക് ആയിട്ടത് എന്താ എഗ് കൗണ്ടർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഓട്ടോമാറ്റിക് എഗ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സബ് സാമ്പിളിംഗ്, സബ് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എന്താ അവിടെ എഗ് ലോസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഓട്ടോമാറ്റിക് എഗ് കൗണ്ടർ സഹായിക്കും. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സ്ലോനെസ് ഓഫ് ദി മെഷീൻ, മെഷീൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡാണ് ഫെക്യൻഡിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം എഗ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കാൻ പഠിച്ചത്. ഒന്ന് ഗ്രാവിമെട്രിക് മെത്തേഡ്, വോളിമെട്രിക് മെത്തേഡ്, അതുപോലെ ഓട്ടോമാറ്റിക് എഗ് കൗണ്ടർ എന്ന് പറയുന്നത്. അടുത്തതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ ഇതും ഫെക്യൻഡിറ്റിയുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എക്സ്പെക്റ്റഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ഇൻ ദ നാച്ചുറൽ ആണ്. അതായത് ഒരു മെയിൽ ഉണ്ടെങ്കിൽ ഒരു ഫീമെയിലിനുള്ള ഒരു റേഷ്യോ ആണ് തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഒ മൈനസ് ഇ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഇ. അതായത് ഒ എന്ന് പറയുന്നത് ഒബ്സേർവ്ഡ് വാല്യൂ ആണ്, ഇ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. അത് സിഗ്മ ഓഫ് ആണ് ഒ മൈനസ് ഇ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത്. നമ്മൾ വൺ വേർഡായിട്ടൊക്കെ ഫെക്യൻഡിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക, അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എഗ് പ്രസൻറ്റ് ആണെന്നുള്ള രീതിയിൽ പറയുക.
അതിനേതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഫിഷിൻ്റെ എഗ്ഗ് പ്രിസേർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാലിനും അതേപോലെ ബാക്കിയുള്ള പ്രിസർവേറ്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഗിൽസൺസ് ഫ്ലൂയിഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. താങ്ക് യു.